നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച നമ്മൾ കണ്ടു ഫോക്കസിനെ കുറിച്ചൊക്കെ കണ്ടു. അപ്പൊ ഫോക്കസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കസ് ഒക്കെ ചെയ്യുന്നത്, ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ളത്. ആ സമയത്ത് ഞാൻ സൂചിപ്പിച്ചു പോകണ്ടായി, ടൈം മാനേജ്മെന്റ് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, തീർന്നു പോകുന്ന ഒരു സാധനം ഉള്ളത് ടൈമാണ്. നഷ്ടപ്പെട്ടു പോയ തിരിച്ച് കിട്ടാത്തതും ടൈമാണ് ഇല്ലേ? നമ്മളിപ്പോ നിങ്ങൾ ഇതെല്ലാം ഈ ഒരു കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ടാവും. ഒരു ദിവസം രാവിലെ നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് കുറേ കാശ് വന്നെന്നറിയാണ്. ഈ കാശ് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഈ കാശ് തീർന്നു. നാളത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനം ടൈമാണ്. ഇപ്പൊ പണമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന് കുറച്ച് ഉപയോഗിച്ചു, ബാക്കി നാളെ ഉപയോഗിക്കാം, പിന്നെ മറ്റൊന്ന് ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ടൈം എന്ന് പറയുന്ന സാധനം പ്ലെൻറ്റി ആയിട്ട് എല്ലാ ദിവസവും കിട്ടും, പക്ഷെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് തീർന്നു, അത് പിന്നത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത്ര പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ടൈം. ഈ ടൈം, ഞാൻ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാം, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. നമ്മളെ ഇപ്പം ഈ ഇന്ത്യയിലെ ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണ്, ആർക്കെങ്കിലും അറിയോ? ഇലോൺ മസ്ക്, വാറൻ ബഫേ. ഓ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ബഷീർ സാറ് പിന്നെ എല്ലാ ആൻസേഴ്സും ഉണ്ട്. വേറെ ആരെങ്കിലും കൂടി പറയട്ടോ, ബഷീർ സാറ് നന്നായിട്ട് അറിയാം. ഇലോൺ മസ്ക് ആണ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാ? ആരാ? ഇപ്പൊ അതാനിയാണ് സാർ. ഇപ്പൊ അദാനിയാണ്. വെരി ഗുഡ് വെരി ഗുഡ്. സീരജും ഓക്കെ. റിയാസ് ജി ടാറ്റ അടിപൊളിയാണ്, പക്ഷെ ടാറ്റ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടില്ല. സോ അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരായിരിക്കും? യൂസഫ് അലി. വെരി ഗുഡ്. ഞാൻ ചോദിച്ചോട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള ഇലോൺ മാസ്കിനും ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള അദാനിക്കും, ഇനി വേണേൽ നമുക്ക് അംബാനിനെ എടുക്കാം. കാര്യം ഇത്ര നാൾ അംബാനി ആയിരുന്നു വലിയ കോടീശ്വരൻ. കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള നമ്മുടെ യൂസഫ് അലിക്കും നമ്മൾ എത്ര കോടീശ്വരനാണ്? നമ്മുടെ എത്ര കോടിയുണ്ട്? നിങ്ങളിലൊക്കെ എത്ര കോടിയുണ്ട്? എത്രയുണ്ട്? 20-25 ഒക്കെ ഉണ്ടാവും. കോടി 25 കോടി ഉണ്ടാ? ഉണ്ടാവും. ഓക്കെ. അത്രയുള്ള നിങ്ങൾക്കും കോമൺ ആയിട്ട് ഒരേ ഒരു സാധനം ഉള്ളു, അതെന്താ? ടൈം ടൈം 24 മണിക്കൂർ. യെസ്. ഇത്ര വലിയ കോടീശ്വരനാണെങ്കിലും പുള്ളിക്ക് ഒരു ദിവസം 48 മണിക്കൂർ ഒന്നും കൊടുത്തില്ല. കറക്റ്റ് 24 മണിക്കൂറുള്ളൂ. ഒരു കാര്യവും ഇല്ലാതിരിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാർക്ക്, ഞാൻ പറഞ്ഞ നിങ്ങളല്ല, എന്നെ പോലുള്ള ആൾക്കാർക്കാണെങ്കിലും സെയിം 24 അവേഴ്സ് ഉള്ളു. ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല്, ഈ 24 അവേഴ്സിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു ഉള്ളതനുസരിച്ചാണ് നമ്മുടെ ഒക്കെ ഒരു ലൈഫ് എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. എങ്ങനെ 24 അവേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നു, ആ 24 അവേഴ്സിനെ എങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നു, ആ 24 അവേഴ്സിനെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതിനാണ് നമ്മുടെ ലൈഫിൽ സക്സസ് ഇരിക്കുന്നത്. അപ്പൊ അതിന് ഞാൻ കുറച്ച് ടിപ്സ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്, അതെങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത്. ഇത് ഓരോരുത്തർക്കും ആപേക്ഷികമാണ്, ഇത് എല്ലാ പോയിന്റ്സും എല്ലാവരും എടുത്തോളം ഇല്ല. അതിൽ ഫസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയോ? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ് ആ കാര്യം? എത്ര പേര് ഓർത്തിരിക്കുന്നത്? ഏറ്റവും ആദ്യത്തെ കാര്യം എന്തായിരിക്കും? ടൈം മാനേജ് ചെയ്യുന്നതിൽ ഏറ്റവും ഫസ്റ്റ് കാര്യം എന്തായിരിക്കും? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഞാൻ ഫോക്കസിനെ കുറിച്ച്. യെസ്, ശ്രീരാജ്. വെരി ഗുഡ് വെരി ഗുഡ്. ശ്രീരാജ് പറഞ്ഞു. വേറെ ആരാ പറയണേ? ഇനിയിപ്പോ ഇത് കണ്ടിട്ടുണ്ടാവല്ലോ എല്ലാവരും. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, നമുക്കൊരു ഗോള് വേണം എന്നുള്ളതാണ്. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എന്തിനാ ടൈം മാനേജ് ചെയ്യുന്നത്? ഒരു ഗോളില്ലാത്തവനും മാനേജ് ചെയ്യാനൊന്നുമില്ല, വെറുതെ രാവിലെ എഴുന്നേക്കാ വൈകുന്നേരം ആവാം. അപ്പൊ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം, എന്തെങ്കിലും എഫക്റ്റീവ് ആയിട്ട് ലൈഫിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഗോളുകളാണ്. ഈ ഗോളുകളെ ചെറിയ ചെറിയ ഗോളുകളായിട്ട് തിരിക്കണം, അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ലോങ് ടൈം ഗോളിനെ ഷോർട്ട് ടൈം ഗോൾ ആക്കണം. ഷോർട്ട് എന്നാലേ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് 10 കോടി രൂപ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് 10 കോടി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വിചാരിക്കണം എത്ര മാസം കൊണ്ട് അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് 10 കോടി ഉണ്ടാക്കുന്നത്. 5 വർഷം കൊണ്ടാണെങ്കിൽ ഒരു വർഷം എത്ര കോടി ഉണ്ടാക്കണം? 2 കോടി ഉണ്ടാക്കണം. അപ്പോൾ ഒരു മാസം എത്ര കോടി ഉണ്ടാക്കണം? ഓൾമോസ്റ്റ് ഒരു
18-20 lakhs എങ്കിലും നമ്മൾ ഒരു മാസം ഉണ്ടാക്കിയാലാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു ദിവസം എത്ര വരുമാനത്തിലായിരിക്കണം, ആ രീതിയിൽ നമ്മൾ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം, അതിനു വേണ്ട ആക്ടിവിറ്റീസ് ചെയ്യണം. അപ്പോൾ സെറ്റ് ക്ലിയർ ഗോൾസ് ആണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ടൈം മാനേജ്മെന്റിൽ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം പ്രയോറിറ്റൈസ് ആണ്. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ ചെയ്യാനുണ്ടെന്ന് തോന്നും. ടുഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കറിയാലോ കുറേ ടുഡു ലിസ്റ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാകും. അപ്പോൾ ആ ടുഡു ലിസ്റ്റ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് കാണിച്ചിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ടാസ്കിനെ, ആദ്യം നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് വേണം, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ടാസ്കുകളെ പകുതി സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചേരെ, സ്ക്രീൻ കാണാന്ന് വിചാരിക്കുന്നു ഇല്ലേ. ഇതിന് മുകളിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. ഇത് വൈ മുകളിലാണ്, അല്ല എക്സ് മുകളിലാണെന്നുള്ളൂ. മുകളിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് അർജന്റ് കാണാം, നോട്ട് അർജന്റ് കാണാം. ലെഫ്റ്റ് സൈഡിൽ ഇമ്പോർട്ടന്റ് കാണാം, നോട്ട് ഇമ്പോർട്ടന്റ് കാണാം ഇല്ലേ. നാല് കാറ്റഗറിയാണ്. അപ്പൊ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് അർജന്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഡു ഇറ്റ് നൗ എന്താണ്, അർജന്റ് ആണ് പക്ഷെ അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡു ഇറ്റ് നൗ. നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ എന്താണ് ഈ അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ക്വാർട്ടറിൽ വരുന്ന ടെക്നിക്ക്? ഈ ടെക്നിക്കിനെ പറയുന്ന പേര് ഐസൻ ഹവർ എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ നോട്ട് ചെയ്തു, ഐസൻ ഹവർ മാട്രിക്സ് എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ഐസൻ ഹവർ എന്നാണെങ്കിൽ പോലും ഇ ഐ എസ് സി എൻ എച്ച് ഒ ഡബ്ല്യു ഇ ആർ. ഒന്ന് ഇമ്പോർട്ടൻ്റ് അർജന്റ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസിന്റെ കാര്യം പറയാവോ ആരെങ്കിലും? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഗോളുകൾ പറഞ്ഞാൽ മതി. എന്താണ്? ഞാൻ തന്നെ ചെയ്യണം, പിന്നെ തന്നെ ചെയ്യണം. ആ അല്ല, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസിന്റെ പേര് പറയുമോ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട്? 5 മണിക്ക് എഴുന്നേൽക്കുക, വെരി ഗുഡ്. 5 ആണ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എക്സസൈസ്, വെരി ഗുഡ്. എക്സസൈസ് എക്സസൈസ് ആണ്. എക്സസൈസ് വേണമെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് നോട്ട്, നമുക്ക് സെക്കൻഡ് കാറ്റഗറിയിലേക്ക് വിടാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ഒരു എന്താ പറയാ, നമുക്കിപ്പോ ഒരു ജോലി ഉണ്ട്, ആ ജോലിയിൽ ഇന്നൊരു ടാസ്ക് തീർക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒന്ന് നമ്മളൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താലേ നമ്മൾ ജോലി അവിടെ നിൽക്കുള്ളൂ. അത് അർജന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. സോ അത് ഇപ്പൊ തന്നെ ചെയ്യണം, നാളത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് പലപ്പോഴും ഒരു അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് പെയിൻ തോന്നുന്നുണ്ട്, അടിച്ചു പോറായെന്ന് തോന്നണേ എന്ന് തോന്നി കഴിഞ്ഞാല് അത് വളരെ അർജന്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ തന്നെ ആശുപത്രി പോകണം, നമുക്കത് പറയാൻ പറ്റില്ല നാളെ വൈകുന്നേരം ആശുപത്രി പോവാം എന്ന് മാറ്റി വയ്ക്കാൻ പറ്റില്ല. കാര്യം മിക്കവാറും കാറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ തോന്നുന്നു. അപ്പോൾ ഏറ്റവും രസകരമായ വേറൊരു നമ്മുടെ 7 habits ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞൊരു, അതിനകത്ത് ഇവർ ഇതുപോലൊരു മാട്രിക്സ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് അവർ പറഞ്ഞ കേസ് വെച്ചാല് ഒരിക്കലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അർജന്റ് ആവരുത് എന്ന് പറയാം. കാര്യം നമ്മൾ ഇപ്പോഴും വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യണം. കാര്യം ഷെഡ്യൂൾ ചെയ്ത് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും അർജൻസി വരില്ല, കൃത്യമായിട്ട് ചെയ്ത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മര്യാദയ്ക്ക് ഹെൽത്ത് സൂക്ഷിച്ചു പോകണവന് ഇതുപോലെ അറ്റാക്ക് വന്ന ആശുപത്രി പോകേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ ജോബുകളെല്ലാം നീക്കി വെക്കാതെ കൊണ്ടുപോകുന്നവന് പെട്ടെന്ന് അർജന്റ് ആയിട്ട് തീർക്കേണ്ടി വരില്ല. അപ്പം ഞാൻ ഇത് ഈ ഒരു മെത്തേഡ് ഇവിടെ പഠിപ്പിക്കാം. ഐസൻ ഹവറിൽ നിങ്ങൾ ഡു ഇറ്റ് നൗ എന്നുള്ളതിൽ നിങ്ങൾക്ക് അർജന്റും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഡു ഇറ്റ് ചെയ്യുക. നോട്ട് അർജന്റ് പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്, പെട്ടെന്ന് ചെയ്യുന്ന ഈ ഒരു കാറ്റഗറിയാണ് ഏറ്റവും ബെസ്റ്റ്. നോട്ട് അർജന്റ് ആണ് പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യുക. ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും അർജന്റും ഇമ്പോർട്ടൻ്റും ആയിട്ടുള്ള കാര്യങ്ങൾ വരില്ല, ഫസ്റ്റ് ക്വാർട്ടറും വരില്ല. ശരിക്കും നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നമുക്ക് എക്സസൈസ് പറയാം, നമ്മുടെ എന്താ പറയുക ഗോൾ സെറ്റിംഗ്സ് പറയാം, നമ്മുടെ എല്ലാ ടാസ്കുകളും വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഇതിന് കൃത്യമായിട്ട് ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യുക. ഈ സമയത്ത് ഇന്ന കാര്യം ചെയ്യും, ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യും. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ ഒന്നും അർജന്റ് വരില്ല. കാരണം ഈ അർജന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി, പ്രശ്നങ്ങളൊക്കെ വരും. ഇതിന്റെ ആവശ്യമില്ല, വളരെ ഒട്ടും അർജന്റ് ഇല്ല, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എല്ലാത്തിനും കൃത്യമായ ഒരു സമയം കൊടുത്തിട്ട് അത് ചെയ്യും എന്നുള്ള കാറ്റഗറിയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് ക്വാർട്ടറും ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോർട്ടൻ്റ് ബട്ട് അർജന്റ് ആണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡെലിഗേറ്റ് ചെയ്യാം. നമുക്ക് മറ്റുള്ള ഒരാളെ ഡെലിഗേറ്റ് ചെയ്യാം. ലൈക്ക്
എനിക്ക് എനിക്ക് ഞാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത പോലെ ഇപ്പം കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകണം. അത് അർജന്റ് ആണ്, പക്ഷെ ഞാൻ തന്നെ പോകേണ്ട ആവശ്യമില്ല. എന്റെ മകനെ വിടാം, ഭാര്യനെ വിടാം, മക്കള് വേറെ ആരെങ്കിലുമൊക്കെ വിടാം. ഇനി അതല്ല, വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഏതെങ്കിലും കല്യാണത്തിന് പോകണം, വേറെ ആരെങ്കിലും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഡെലിഗേറ്റ് ചെയ്യും. അപ്പൊ എന്താണെന്നറിയോ, ഈ അർജന്റ് അല്ലാത്ത ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. ഏറ്റവും ഇമ്പോർട്ടന്റ് ലാസ്റ്റ് ഉള്ളതാണ് നോട്ട് അർജന്റ് നോട്ട് ഇമ്പോർട്ടന്റ് ഡെലിറ്റ് എലിമിനേറ്റ്. ഈ നോട്ട് അർജന്റ് നോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആരെങ്കിലും ഒന്ന് പറയാവോ? സോഷ്യൽ മീഡിയ കൂടുതൽ യൂസ് ചെയ്യുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. സോഷ്യൽ മീഡിയ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരിക്കുന്നത്, സിനിമ കാണുന്നത്, പിന്നെ എന്താണ്, അങ്ങനെ ഒരാവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കുറെ സമയം കിട്ടും, കുറെ സമയം നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രയോറിറ്റൈസ്. ഇത് നമുക്ക് വേണം, ബട്ട് നമുക്ക് എന്താ പറയുക, നമുക്കൊരു ഡോപ്പമിൻ റഷ് ഒക്കെ വേണം, ബട്ട് ട്രൈ ടു അവോയ്ഡ് ഇറ്റ് മാക്സിമം. അപ്പൊ ഇത് നിങ്ങൾ ഐസൻഹവർ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. ഈ മെത്തേഡ് നിങ്ങൾ വരച്ചെടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ നോട്ട് അർജന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമുക്കത് ഷെഡ്യൂൾ ചെയ്ത് നമ്മുടെ ലൈഫ് കൃത്യമായിട്ടൊന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരിക്കലും ഒരു കാര്യം നമുക്ക് അർജന്റ് ആയിട്ട് വരില്ല. ഇതിന് നമ്മൾ പറയുന്ന ഒരു മെത്തേഡ് എന്താണ്, പ്രയോറിറ്റൈസേഷൻ ആണ്. ഇനി മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ഒരു ടൈം ട്രാക്കിംഗ് വെക്കണം. ടൈം ട്രാക്കിംഗ് ഇതൊക്കെ എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂട. പറ്റുവാണെങ്കിൽ, ചെയ്യുന്നില്ലെങ്കിൽ എല്ലാവർക്കും ഞാനൊരു ടാസ്ക് തരാണ്. ഇന്ന് നിങ്ങൾ ഇപ്പൊ 6 മണി, 6 മണി ഇന്ന് വൈകുന്നേരം ഒരു 8 മണി വരെയുള്ള നിങ്ങളുടെ സമയത്തെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക. എത്ര പേര് പറ്റുന്നുള്ളത് നോക്കിയുള്ളൂ. ട്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ വേറൊന്നല്ല, നിങ്ങൾ ഓരോ സമയത്തും എത്ര സമയം എത്ര കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചെന്ന് ഒന്ന് ഒരു ഓഡിറ്റ് ചെയ്ത് നല്ലതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും, 6:30 വരെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, ഫീഡ്ബാക്ക്സ് കൊടുത്തു, 6:30 വരെ എത്തും, 6:30 തുടങ്ങി 7:30 വരെ എന്താ ചെയ്തു. ഓരോ 1 hour ഞാൻ പറയുന്ന ഒരു അലാം വെച്ചിട്ട് നിങ്ങൾ ചോദിക്കുക, കഴിഞ്ഞ ലാസ്റ്റ് 1 hour ഞാൻ എന്താ ചെയ്തു. പറ്റുവാണെങ്കിൽ 2 hours ഞാൻ എന്ത് ചെയ്തു. ഇത് ഭയങ്കര എഫക്റ്റീവ് ഉണ്ടോ? നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഒരു 12 hours നിങ്ങൾ നിങ്ങളെ മോണിറ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എത്ര സമയം നമ്മൾ വേസ്റ്റ് ചെയ്തെന്നുള്ളത്. ഇതൊന്ന് എഴുതി വെക്കാൻ പറ്റുവാണെങ്കിൽ വളരെ രസകരമായി. നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യം പ്ലാൻ ചെയ്യേണ്ടെന്ന്, ചെയ്താലും കുഴപ്പമില്ല, പ്ലാൻ ചെയ്യേണ്ട. അതല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ, വൈകിട്ട് ഒരു 8 മണി ആകുമ്പോൾ വെറുതെ പേനയും പേപ്പറായിട്ട് ഇരിക്കുക, എന്നിട്ട് ചോദിക്കുക 6:30 വരെ, 6:30 വരെ ഞാൻ എന്ത് ചെയ്തു, 8:30 10:30 ഞാൻ എന്ത് ചെയ്തു, 10:30 മുതൽ 12:30 വരെ എന്ത് ചെയ്തു. ഇത് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ പറയുമ്പോൾ പറയും, ഓ 9:00 to 5:00 ഞാൻ ജോലിയിലായിരുന്നു. പക്ഷെ ഈ 9:00 to 5:00 ജോലിയിൽ എത്ര സമയം ജോലി ചെയ്തു, അതോ എത്ര സമയം ഞാൻ സംസാരിക്കാൻ പോയി, ചായ കുടിക്കാൻ എത്ര സമയം എടുത്തു, കാപ്പി കുടിക്കാൻ എത്ര സമയം എടുത്തു. ഇത് നിങ്ങൾ ഇന്ന് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മണിക്കൂറുകളെ എത്ര മോശമായിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തു. ഞാൻ ഇപ്പൊ ചെയ്യാറില്ല, പക്ഷെ ഞാൻ മുമ്പ് ചെയ്യാറുണ്ട്. ഞാൻ എവറി 2 hours ഒരു അലാം വയ്ക്കും. സോ രണ്ട് കാര്യത്തിലാണ്, ഒന്ന് അലാം വെച്ച് കഴിഞ്ഞാല് ഈ കറക്റ്റ് ഇപ്പം 6 മണിയാണെങ്കിൽ 8 മണിക്ക് അലാം അടിക്കും. അലാം അടിച്ച് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, ലാസ്റ്റ് 2 hours കുറിച്ച് നന്ദി പറയാം. രണ്ട്, നമുക്കൊന്ന് ചിന്തിക്കാം ലാസ്റ്റ് 2 hours ഞാൻ എന്താ ചെയ്ത്, പ്രൊഡക്റ്റീവായിട്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ നോൺ പ്രൊഡക്റ്റീവായിട്ട് എന്ത് ചെയ്തു, ഞാൻ മൊബൈൽ സോഷ്യൽ മീഡിയക്ക് എത്ര സമയം കളഞ്ഞു. ഇത് നമ്മളൊന്ന് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 12 hours നിങ്ങൾ ഇന്ന് വൈകുന്നേരം ട്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും സമയമില്ല സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്, എത്ര സമയമാണ് നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്നത് എന്നുള്ളത്. നമ്മൾ പലവരോടും ചോദിച്ചറിയാൻ പറ്റും, അയ്യോ എനിക്ക് സമയമില്ല, ബുക്ക് വായിക്കാൻ അയ്യോ സമയമില്ല, പിന്നെ ഗോളിന് വേണ്ടിയിരിക്കാൻ ഓ സമയമില്ല, എക്സസൈസ് ചെയ്യാൻ ഓ സമയമില്ല. ഈ സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർ ഈ സാധനം ഒന്ന് ട്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ 12 hours ഞാൻ പറയണെങ്കിൽ 8 hours നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിയിരിക്കും. എന്റെ കാര്യം ഉണ്ടോ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ കാര്യമില്ല. എന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ 8 hours നോൺ പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യുന്നു. ഇത് 2 ദിവസം ഓഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു അവയർനെസ് വരും, ദൈവം ഞാൻ എത്ര സമയം വേസ്റ്റ് ചെയ്യുന്നത്, എത്ര സമയം ഞാൻ ഒഴിവാക്കുന്നത് എന്നുള്ള ഒരു ഒരു ചിന്ത വരും. ആർ യു റെഡി ടു ടൈം ട്രാക്ക്? ഒരു യെസ് ഒന്ന് അടിക്കാവോ?
സോറി, ഹലോ, ആർ യു റെഡി? എത്ര പേരുണ്ട്? ഒന്നും പറഞ്ഞില്ലല്ലോ. യെസ് യെസ്, ഓക്കെ. ക്ഷാമിനി, കുറച്ച് എന്റെ നെറ്റ് ഒന്ന് കട്ടായി, ഇപ്പൊ തിരിച്ചു വന്നു. വെരി ഗുഡ്. എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റഡ് അല്ലേ, ഉറങ്ങിപ്പോയി. സോ ദിസ് ഈസ് എ വൺ ഓഫ് ദ മെത്തേഡ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ടൈം ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എഫക്റ്റീവ് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അർജന്റ് അല്ല, നോട്ട് അർജന്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യണം. അതിന് നമുക്ക് ഒരുപാട് ആപ്സ് ഉണ്ട്. ഇപ്പം എൻ്റെയിലൊക്കെ ഉള്ള ഒരു ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു ഡു എന്ന് പറഞ്ഞ മൈക്രോസോഫ്റ്റിന്റെ ഒരു സാധനമുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് ടൈം സെറ്റ് ചെയ്യാം, ഇന്ന സമയം ഉണ്ടെങ്കിൽ ഇന്ന സമയം വരെയാണ് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്കിൽ എഴുതി വെക്കാം, രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ ഇന്നത് ചെയ്യും. ഇങ്ങനെ നമ്മുടെ ടൈമിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. ഈ പ്ലാൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയുമോ, നമ്മൾ ആ സമയത്ത് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഇപ്പം ഞാൻ അന്ന് ഞാൻ കാണിച്ചു തന്നു ഒരു ബുക്ക് കാണിച്ചു തന്നു, അൺലിമിറ്റഡ് ആ ബുക്ക്, അൺലിമിറ്റഡ് പവർ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ബുക്ക് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് വായിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു പുസ്തകമാണ്. പക്ഷെ ഞാൻ അതിന് 15 പേജ് അല്ലെങ്കിൽ 20 പേജ് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരുന്നു വായിക്കുന്നപ്പോൾ ആ ബുക്ക് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ആ 15-20 മിനിറ്റ് വെച്ചിട്ട് മൂവ് ചെയ്യുന്നു പോകുന്നത്. ഇത് തന്നെയാണ് ഒരു കേസ് ആൻഡ് ടെക്നിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്മോൾ സ്മോൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം, പ്ലാൻ ചെയ്ത് ചെയ്യാം. ഞാൻ ഈ അടുത്തൊരു ഡോക്ടർ വീഡിയോ ഉണ്ട്. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ അവർക്ക് എമർജൻസി മെഡിക്കൽ ഇത്രയും കട്ടിയുള്ള പുസ്തകങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ ഈ പുസ്തകം ഇത്രയും കട്ടിയുണ്ട്. അപ്പൊ ഇത്രയും കട്ടിയുള്ള പുസ്തകങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭ്രാന്താവും, ഇതെങ്ങും കൊണ്ടുപോകാൻ പറ്റില്ല, ഇതല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പലരും ഇത് വായിക്കില്ല. അപ്പൊ ഇയാൾക്ക് ഇത് വായിക്കണം, പഠിക്കണം. എക്സാമ്പിൾ ഇതുപോലത്തെ 3 ബുക്ക് ഉണ്ട്. അപ്പൊ പുള്ളി എന്ത് ചെയ്യാ, ഈ പുതിയ പുസ്തകം വാങ്ങിയിട്ട് നേരെ പ്രസ്സിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇത് ഓരോ മൊഡ്യൂളുകളായിട്ട്, അതായത് ഇപ്പൊ നമ്മള് അവരുടെ എന്തോ മെഡിക്കൽ ടേംസ് ഉണ്ട്, അത് വെച്ചിട്ട് ഓരോ ഭാഗമാകായിട്ട് ചെറിയ പുസ്തകങ്ങളാക്കി തരാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അല്ല അമ്മരും ഓരോ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഈ ബുക്ക് ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇങ്ങനെ പീസ് ആക്കണത് മോശമല്ലേ, അല്ലെങ്കിൽ ഇത് ഒട്ടും വില കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, കുഴപ്പമില്ല സാറില്ല, ചെറിയൊരു പൈസ കൊടുത്തിട്ട് ഇവർ ഈ ബുക്കിനെ കട്ട് ചെയ്ത് ഓരോ മൊഡ്യൂൾ മൊഡ്യൂൾ ആക്കി കൊടുത്തു. അപ്പൊ എന്തായെന്ന് വെച്ചാൽ ഇത്രയും വലിയ ബുക്ക് കൊണ്ടുനടക്കേണ്ട, ചെറിയ പുസ്തകങ്ങളായിട്ട് പുള്ളിയെ കൂടെ പോകുമ്പോൾ യാത്രയിൽ പോകുമ്പോൾ കൊണ്ടും എവിടെയെങ്കിലും ലൈബ്രറിയിൽ പോകുമ്പോൾ കൊണ്ടും ഇത് വായിക്കുമ്പോൾ അതിനകത്ത് നോട്ട്സ് ഒക്കെ മാർക്ക് ചെയ്യും. പുള്ളി പറഞ്ഞു റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു എന്ന് മാത്രമല്ല അതിൽ പുള്ളി ഒരു എക്സ്പേർട്ടും ആയി. കാരണം വെച്ചാൽ ഇത്രയും വലിയ പുസ്തകം കണ്ടാൽ നമ്മൾ ഒരിക്കലും ആ ബുക്കിലേക്ക് തൊടൂല, വായിക്കില്ല. അപ്പൊ അത് നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, ഇത്രയും പീസ് പീസ് ആയിട്ട്. അപ്പൊ നമുക്ക് വലിയൊരു ടാസ്ക് ഉണ്ടെന്ന് വിചാരിച്ചു. നമ്മളിപ്പോ ഒരു ഇപ്പൊ നിങ്ങളുടെ ടാസ്കുകൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു പുസ്തകം എഴുതണമെന്നോ, അതല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ എന്താ പറയാ, നമ്മുടെ വെയിറ്റ് കുറയ്ക്കണമെന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ സ്മോൾ പഞ്ചാക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അതിന് ഷെഡ്യൂൾ ചെയ്യുക, എഫക്റ്റീവ് ആയിട്ട് പ്ലാൻ ചെയ്യുക. അതിന് കലണ്ടേഴ്സ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ഒരു ടൈം ബ്ലോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബുക്കിൽ തന്നെ എഴുതി വെക്കാം, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ ചെയ്യും. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓഡിറ്റ് ചെയ്യാം. നമുക്ക് ചിലപ്പോൾ എല്ലാം ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല, എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. പക്ഷെ മാക്സിമം ആ ഷെഡ്യൂളിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രോഗ്രസ് തോന്നും, നമുക്ക് തന്നെ നമ്മളോട് തന്നെ സന്തോഷം തോന്നും. കാര്യം നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യാത്തതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം വരുന്നത് വെച്ചാൽ, പലപ്പോഴും നമ്മളിങ്ങനെ ബഞ്ചായിട്ട് എടുത്ത് വെക്കും, നമ്മൾ ഇത് മൊത്തം ഒന്നും ചെയ്യാൻ പറ്റില്ല, നാളത്തേക്ക് ആക്കാം. അപ്പോൾ നമുക്ക് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവം ഞാൻ എന്തായാലും ചെയ്തില്ല എന്നുള്ളൊരു സങ്കടമായിരിക്കും, ഇത് നമ്മളെ ഭയങ്കര തളർത്തും. മറിച്ച് നമ്മൾ പറയുന്നത് ഞാൻ ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ നടക്കുന്ന കാര്യമാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഞാൻ നടക്കുന്നു, ഞാൻ ഈ ടെക്നിക്സ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്മോൾ ആയിട്ട് പറഞ്ഞത് ഇന്ന് ഞാൻ 5 മിനിറ്റ് നടക്കും. 5 മിനിറ്റ് ഇല്ലാത്ത ഒരാളുണ്ടാവില്ല. അപ്പൊ പോയി നടന്നു വരുമ്പോൾ നമ്മൾക്കൊരു അച്ചീവ്മെന്റ് ഫീൽ ആണ്, 5 മിനിറ്റ് നടക്കുമെന്ന് ഞാൻ ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ നടന്നിരുന്നു. ഇനി നാളെ എനിക്ക് ഒരു റിഗ്രറ്റ്സ് ഫീൽ ഇല്ല, നാളെ അത് 10 മിനിറ്റ് ആക്കാം, പിന്നെ 15 മിനിറ്റ് ആക്കാം, പിന്നെ 1 മണിക്കൂർ ആക്കാം. അപ്പൊ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കുക, ഇത് എത്ര പറഞ്ഞാലും നമ്മൾ പിന്നെയും ചെയ്യുന്നൊരു കാര്യമാണ്, ഞാനും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് ഈ ഡി മാജിക് പോലുള്ള ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ, വി ഹാവ് ടു റിമൈൻഡ് അവർ സെൽഫ് ഡോണ്ട് പ്രോക്രാസ്റ്റിനേറ്റ്. കാര്യം ഒരു പ്രശ്നം നമ്മൾ ചെയ്യാതെ മാറ്റി വെക്കുന്നതുകൊണ്ട് ആ പ്രശ്നം മാറത്തില്ല, അത് നമ്മുടെ മുമ്പിൽ വലിയൊരു ബ്ലോക്കായിട്ട് ഇങ്ങനെ നിൽക്കും. ആ ബ്ലോക്ക്സ് മാറ്റി മുന്നോട്ട് പോകുന്നവർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുള്ളൂ. ഞാൻ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ഒരു രാജാവിന്റെ കഥയാണ്. ഈ രാജാവിന്റെ കഥ എന്താന്ന് വെച്ചാല്, ഒരു രാജാവ് നാട്ടിലുള്ള ആളുകളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്താണ്, പുള്ളി എല്ലാവരും നടക്കുന്ന ഒരു വഴിയിൽ വലിയൊരു പാറക്കല് കൊണ്ടുവച്ചു, ഒരു വലിയ പാറക്കല്. അപ്പൊ ആൾക്കാർക്ക് അറിയില്ല അത് രാജാവ് വെച്ചതാണോ നാട്ടുകാർ വെച്ചതാണോ എന്ന് അറിയില്ല. പക്ഷെ
നേരം വെളുത്ത് വരുന്ന സമയത്ത് അവർ സുഖമായിട്ട് നടന്നുകൊണ്ടിരുന്ന വഴിയിൽ ഒരു വലിയ പാർക്കല്. അപ്പൊ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? വലിയ പാർക്കൽ ഉണ്ടെങ്കിൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ നടക്കുന്ന വഴിയിൽ ഒരു വലിയ പാർക്കല്, നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് പറ മാറി നടക്കും. ആ വളരെ കറക്റ്റ്. നമ്മൾ അതിന്റെ സൈഡിൽ കൂടെ മാറി മാറി നടക്കും. ആ നമ്മളിപ്പോ ഒരു വലിയ പാർക്കലാണ്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വലിയ പാർക്കലിരിക്കുന്നു, അത് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അതിന്റെ സൈഡിൽ കൂടെ പോകും, അല്ലെങ്കിൽ ഇപ്പുറത്തോടെ പോകും. പിന്നെ ആ വെച്ചവനെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ തെറി വിളിക്കും, ഏത് മറ്റവനാണ് അവിടെ കൊണ്ടുവച്ചേ എന്നൊക്കെ പറഞ്ഞ് അവനൊക്കെ തെറി വിളിക്കും. പിന്നെ നാട്ടുകാരും കൂടി ഡിസ്കസ് ചെയ്യും, ലൈക്ക് ഓഫ് ഇത് അലവലാതെയാണ് അവർ ചെയ്ത്, നമ്മൾ ഇത്ര നാൾ നടന്നുകൊണ്ടിരുന്ന എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാർ മുഴുവൻ ചെയ്ത്. പക്ഷെ ഒരാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നോക്കിയപ്പോ ഇത് നടക്കണേന്ന് തടസ്സമാണ്. അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്നു വെച്ചാല്, പുള്ളിക്ക് മനസ്സിലായി ഇത് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. കാര്യം പുള്ളി ഒരു വലിയ മറ്റേ പാരയൊക്കെ കൊണ്ടുവന്ന് പോലീസിന്റെ സൈഡിലേക്ക് ഒന്ന് കുത്തി. പുള്ളി അത് ഇങ്ങനെ കഷ്ടപ്പെട്ട്, ആരും സഹായിക്കുന്നില്ല. അപ്പൊ ആൾക്കാരും ഇങ്ങനെ വട്ടാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആൾക്കാർ മൈൻഡ് ചെയ്യില്ല, ആർക്കും നേരില്ല, എല്ലാവരും അവരുടെ വഴിക്കുവാണ്. ഈ സാധനം പുള്ളി അത് അങ്ങോട്ട് കുത്തി ആ സൈഡിലേക്കാണ് മറിച്ചിട്ട്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ പാറയാണ്. അപ്പൊ നമ്മളിത് ഒരു പാറ വെച്ച് കുത്തി നേരെ സൈഡിലേക്ക് മറിച്ചിട്ട്. പുള്ളിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, ആ പാറയുടെ അടിയിൽ ഒരു വലിയ ഒരു എന്താ പറയാ, ഒരു കിഴി നിറച്ച സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അത് രാജാവ് പരീക്ഷിക്കാൻ വേണ്ടി വെച്ചതാണ്, കാര്യം ആളുകൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇതുപോലെ നമ്മൾ മാറ്റി വെക്കുന്ന പല ആക്ടിവിറ്റീസിന്റെ അടിയിലും ഇതുപോലെ സ്വർണ്ണ നാണയങ്ങളുണ്ട്. ഇല്ല, നമ്മളിപ്പോ ഒരു ബുക്ക് വായിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ട് ആ ബുക്കൊക്കെ വാങ്ങി നമ്മളത് മാറ്റി വെച്ചേക്കാണ്. അപ്പൊ ആ ബുക്ക് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വലിയൊരു നിധി ഉണ്ട്. നമ്മളിത് ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ ആ നിധി കിട്ടാതെ നമ്മള് ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിതത്തില് ഈ മാറി നടക്കുകയാണ് ഇതുപോലെ. അതിക്കൂടെ ഇതിക്കൂടെ ഒക്കെ നമ്മൾ മാറി നടക്കുകയാണ്. പക്ഷെ ഇത് ഇത് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയൊരു നിധി ഇരിക്കുന്നുണ്ടാവും, നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റി മറിക്കും. ഞാൻ അൺലിമിറ്റഡ് പവർ എന്ന് പറഞ്ഞ ബുക്കിനെ കുറിച്ച് പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ലൈബ്രറിയിൽ പോയിരുന്ന് കാശ് കൊടുക്കാതെ വായിച്ച് അതിൻ്റെ ടെക്നിക്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് പുള്ളി ഒരു കോടീശ്വരനായിട്ട് മാറി. അപ്പൊ നമ്മൾ പലതും, അതല്ലെങ്കിൽ നമ്മൾക്കിപ്പം രാവിലെ എക്സസൈസ് ചെയ്യണം, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നൊക്കെ വിചാരിച്ച് നമ്മളിത് മാറ്റി വെച്ച് മാറ്റി വെച്ച് ഒരു ദിവസം ഹാർട്ട് അറ്റാക്ക് ഒന്ന് തട്ടിപ്പോകും. അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കൊളസ്ട്രോളോ ഷുഗറോ ഒക്കെ വന്ന് നമ്മൾ അതിന് മരുന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതുപോലെ നമ്മൾ മാറ്റി വെക്കുന്ന പലതിൻ്റെയും പിന്നിൽ വലിയ വലിയ നിധികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് നമ്മളൊരു കൃത്യമായ റുട്ടീൻ ഉണ്ടാക്കുക, ഒന്ന് പ്ലാൻ ചെയ്യാം. അപ്പൊ നമ്മുടെ റുട്ടീൻ ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളത് നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ എന്താ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. രാവിലെ എഴുന്നേൽക്കുന്നു, ടോയ്ലറ്റിലേക്ക് ആയിരിക്കും എല്ലാവരും പോവാ, ബ്രഷ് ചെയ്യുന്നു, ഒന്നോ രണ്ടോ നമ്മൾ കഴിക്കുന്നു, ദെൻ നമ്മൾ അടുത്ത ആക്ടിവിറ്റീസിലേക്ക് പോകുന്നു. സോ ഇറ്റ്സ് ബിക്കം എ റുട്ടീൻ. ബ്രഷ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റുട്ടീൻ. നമ്മുടെ ആരും പറയണ്ട, പ്രത്യേകിച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരല്ലേ, നമ്മൾ വലുതായ കൊച്ചുങ്ങളോടൊക്കെ നമ്മൾ പണ്ട് പറയുന്നു മോനെ പല്ലയിച്ചോ കുളിച്ചോ മൂത്രമൊഴിച്ചോ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷെ ഇപ്പൊ ആരും നമ്മളോട് ചോദിക്കാറില്ല, ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ റുട്ടീൻ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഒരു ടെക്നിക്ക് പറഞ്ഞ് നിങ്ങൾ മറന്നുപോയെന്നോട, വായിക്കുന്ന സമയത്താണെങ്കിലും സ്ഥിരമായിട്ട് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് വന്ന് വായിക്കുകയാണെങ്കിൽ ദാറ്റ് ബിക്കം യുവർ റുട്ടീൻ. ഇപ്പൊ നിങ്ങൾ എഴുന്നേറ്റ് വരുന്നു, മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുന്നു, ആറരയ്ക്ക് നമ്മൾ ബുക്ക് വായിച്ചു തുടങ്ങി, ഒരു 10 ദിവസം നിങ്ങൾ ചെയ്ത 6:30 6:45 വരെ നിങ്ങൾ ബുക്ക് വായിക്കും. ആർക്കും നിങ്ങൾ അതിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റില്ല. പിന്നെ സമയം തീരാൻ പോകുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഏറ്റവും വലിയൊരു, ഞാൻ ഇതുപോലെ ഒരാളുടെ വീഡിയോ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു വെച്ചാല് വിറ്റമിൻ എൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞ. വിറ്റമിൻ എൻ ആർക്കെങ്കിലും അറിയാവോ എന്താണ് വിറ്റമിൻ എൻ? കേട്ടിട്ടുണ്ട് ആരെങ്കിലും വിറ്റമിൻ എൻ? ABCD ഒക്കെ കേട്ടിട്ടുണ്ട്. ഇല്ല, ശ്രീരാജ് പറഞ്ഞു ഇല്ല എന്ന്. വെരി ഗുഡ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വിറ്റമിൻ എൻ? ബഷീർ സാർ കാര്യം ആലോചിക്കുന്നു, സാർ ഇങ്ങനെ എൻസൈക്ലോപീഡിയ ആണ്. പക്ഷെ ഇതേപോലെ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ വിറ്റമിൻ എൻ എന്നൊക്കെ. സത്യത്തിൽ വിറ്റമിൻ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, താങ്ക് യു റിയാസ്, വിറ്റമിൻ എൻ എന്ന് പറഞ്ഞാല് സേ നോ എന്നാണ്. ആ വിറ്റാമിൻ ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ കാര്യത്തിനോടും ആ നോയാണ് ആൻസർ ചെയ്യുക, എല്ലാ കാര്യത്തിനോടും യെസ് പറയാൻ നിൽക്കരുത്. ഇപ്പൊ നമ്മളുടെ അടുത്ത് ഒരാൾ വരുമ്പോഴേക്കും മോളെ ഇതൊന്നും ചെയ്തുതരൂ, ആ ഓക്കെ അപ്പൊ അത് കുറച്ചു നേരം ചെയ്യാൻ പോയി, മോളെ ഇതൊന്നും ചെയ്തുതരൂ അപ്പൊ അത് ചെയ്യാൻ പോയി, ഇങ്ങനെ നമ്മൾ എല്ലാത്തിനോട് യെസ് പറയാൻ നിന്ന് എല്ലാവരും പ്ലീസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് നമ്മുടെ ആക്ടിവിറ്റി ചെയ്യാൻ നമുക്ക് നേരം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യമൊക്കെ ഒരു ബുക്ക് വായിക്കാന്ന് വെച്ചിരിക്കുമ്പോഴായിരിക്കും ഫ്രണ്ടിന്റെ കോൾ ഉണ്ട്, എടാ 2:30 അടിക്കാൻ പോയാലോ, ശരി 2:30 മറ്റേ ഭക്ഷണം കഴിക്കാൻ പോയാലോ. അപ്പൊ നമ്മൾ പറയാ അന്ന് ശരി അന്ന് പോട്ടെ, അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകും. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ഒരു സിനിമയ്ക്ക് പോയാലോ, അല്ലെങ്കിൽ നമുക്ക് അവിടെ മറ്റവരുടെ താത്തയുടെ വീട്ടിൽ പോയിരുന്ന് വർത്താനം പറയാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ ഇത് എല്ലാത്തിനോടും യെസ് പറയാന്ന് കഴിഞ്ഞാല് നിങ്ങളുടെ ആക്ടിവിറ്റിക്ക് പിന്നെ ആര് ചെയ്യും? അത് ചെയ്യാൻ നമ്മളല്ലേ ഉള്ളൂ. അപ്പൊ പല കാര്യങ്ങളോടും നോ എന്ന് പറയാൻ പഠിച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും. ഇനി നമ്മളോട് തന്നെ നമ്മൾ നോ പറയണം. ആ വെരി ഗുഡ്, യെസ് യെസ് നോ പറയണം എന്നാണ് എന്നാണ് ഷാസ്. ഷാസ് ഞാൻ അതിന്റെ ഉദ്ദേശിച്ചത് നമ്മളോട് തന്നെ നോ പറയണം. നമ്മളിങ്ങനെ വായിക്കാതിരിക്കുന്ന സമയത്ത്
നമുക്ക് തോന്നുന്നു വാട്സപ്പിൽ ഒരു ക്ലിംഗ് ശബ്ദം കേട്ടല്ലോ, അവള് മെസ്സേജ് അയച്ചോ എന്ന് നമുക്ക് തോന്നുമ്പോ നോ ഓസ്റ്റിൻ നോ ഡോണ്ട് ടേക്ക് ഇറ്റ് ഏ ഇപ്പൊ ഇപ്പൊ നോ ഇപ്പൊ ചെയ്യാൻ പാടില്ല നിനക്ക്, ഇപ്പൊ നിനക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സമയം പഠിക്കാനാണെങ്കിൽ വായിക്കാനാണ് അല്ലെങ്കിൽ നിന്റെ ഗോൾ സെറ്റ് ചെയ്യാനാണ്, സോ നോ നോ ഡോണ്ട് ഡു ദാറ്റ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഞാൻ എനിക്കൊക്കെ പണ്ടുണ്ടായിരുന്ന സ്ഥിര സുഖമാണ്, ഏതെങ്കിലും സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബുക്സ് ഒക്കെ എടുത്ത് വായിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു പേജ് വായിക്കുമ്പോഴേക്കും അടുക്കളയിൽ എന്തായിരിക്കും, സ്നാക്സ് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കഴിക്കാനുണ്ടോ, ബോർ അടിച്ചു നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം, ആ ഒരു പോക്ക് ഒരു പോക്കാവും. സെയിം ഓക്കെ, നമ്മൾ ആ വഴിക്ക് പോകും, രണ്ടര അടിച്ചിട്ടൊരു അത് നമ്മുടെ വണ്ണവും കൂട്ടുന്നു മാത്രമല്ല നമ്മുടെ സമയവും കളയും, പിന്നെ അവിടെ ചില മാരകളൊക്കെ വർത്തമാനം പറയാനുണ്ടാവും. അപ്പൊ നമ്മൾ നമ്മളോട് നോ പറയണം, നോ നോ സ്റ്റിൻ നോ, അല്ലെങ്കിൽ നോ ഷൈമി നോ, ഇതൊന്നും പാടില്ല, അങ്ങനെയൊക്കെ നമ്മൾ നോ പറയാൻ പഠിച്ചു കഴിഞ്ഞാല് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യും. പിന്നെ ഞാൻ ഒരു മിനിറ്റും കൂടി ഞാൻ എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ഒരു ടെക്നിക്കാണ്, ഇതിന് ഒരു പേരുണ്ട്. ആ ഒരു ഒരു സെക്കൻഡ്, നിങ്ങൾ ഇത് നിങ്ങൾ ഓർക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പറയണേ. ഈ ടെക്നിക്കിന്റെ പേരാണ് പ്രൊമോഡോറോ ടെക്നിക്. പ്രൊമോഡോറോ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് 25 മിനിറ്റ്സ് വർക്ക് ചെയ്യുക, 5 മിനിറ്റ്സ് ബ്രേക്ക് ചെയ്യുക. മനസ്സിലായോ? 25 മിനിറ്റ്സ് നിങ്ങൾ വർക്ക് ചെയ്യുന്നു ബ്ലോക്സ് ആയിട്ട്. നമ്മൾ മൊബൈൽ നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു, ബ്ലോക്സ് ഒക്കെ നമ്മൾ എന്താ പറയാ, നമ്മൾ ബ്ലോക്സ് ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ എന്താ പറയാ, അൺഡിസ്റ്റർബിങ് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാം എന്ന് പറഞ്ഞില്ലേ. മറ്റേ ഡോൺ ഡിസ്റ്റർബ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കോൾസ് ഒന്നും വരില്ല, പക്ഷെ മിസ് കോൾ അവിടെ വന്ന് കിടക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ 25 മിനിറ്റ്സ് വർക്ക് ചെയ്യുക, 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യുക. അപ്പൊ എത്രയായി? 30 മിനിറ്റ്സ് ആയി. പിന്നെയും 25 മിനിറ്റ്സ് വർക്ക് ചെയ്യുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അപ്പൊ 1 ഹവറായി. 1 ഹവർ എത്തിക്കഴിഞ്ഞാൽ ടേക്ക് എ ലോങ് ബ്രേക്ക്, 15 to 30 മിനിറ്റ്സ് എങ്കിലും ലോങ് ബ്രേക്ക് എടുക്കാം. നിങ്ങൾക്ക് ചായ കുടിക്കാം, നിങ്ങൾക്ക് മൊബൈൽ ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് വന്ന കോൾസിന് മറുപടി കൊടുക്കാം, വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം. വാട്ട് എവർ യു വാണ്ട് യു ക്യാൻ ഡു ഇറ്റ് ഇൻ 15 or 30 മിനിറ്റ്സ്. ദെൻ അഗെയിൻ കം ബാക്ക് നെക്സ്റ്റ് അടുത്തൊരു ബ്ലോക്കിലേക്ക് വരാം, 25 മിനിറ്റ്സ് വർക്ക് ചെയ്യുക, വീണ്ടും 5 മിനിറ്റ്സ് ബ്ലോക്ക് ചെയ്യുക. സോ ഈ രീതിയിൽ നിങ്ങൾ ഇതിന്റെ ടെക്നിക്സിന്റെ പേര് വേണമെങ്കിൽ നോട്ട് ചെയ്തോ, പ്രൊമോഡോറോ ടെക്നിക് എന്ന് പറയാം, പ്രൊമോഡോറോ ടെക്നിക്. ആ ഒരു ടെക്നിക്കും കൂടിയും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങൾ ഞാൻ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, പക്ഷെ ഐ ഡോണ്ട് ഗീവ് മോർ തിങ്സ്. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ കുറച്ച് അധികം കാര്യങ്ങൾ പറഞ്ഞോണ്ടാ ചോദിക്കുന്നത്. ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഗോൾ സെറ്റിംഗ്, ആ യെസ്, പിന്നെ വെരി ഗുഡ്, പ്രയോറിറ്റൈസ് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക. അതിന് നമ്മളൊരു മെത്തേഡ് പറഞ്ഞു, ഐസൻഹവർ എന്ന് പറയാം. ഓക്കെ, പിന്നെ ടൈം ട്രാക്ക്, വെരി ഗുഡ്, ടൈം ട്രാക്കിംഗ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ പ്രിപ്പയർ ദ ഷെഡ്യൂൾ, യെസ്, എഫക്റ്റീവ് പ്ലാൻ ഷെഡ്യൂൾ ഒക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ആ ടൈം ട്രാക്ക് ചെയ്യണം, അത് ഓൾറെഡി പറഞ്ഞു. പിന്നെ പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാൻ പറഞ്ഞു. പിന്നെ നമ്മള് വിറ്റമിൻ എ എന്ന് പറഞ്ഞാൽ മതി, വൈറ്റമിൻ സേ നോ. പിന്നെ ഒരു റുട്ടീൻ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ലാസ്റ്റ് ആയിട്ട് ടൈം ബ്ലോക്കിംഗ് പറഞ്ഞു. അപ്പൊ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതാണെങ്കിലും എല്ലാം കൂടി പഠിച്ചില്ലെങ്കിലും എന്തെങ്കിലും ഒരു ടെക്നിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ എല്ലാം കൂടി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, യു വിൽ ബി എ വെരി പ്രൊഡക്റ്റീവ് പേഴ്സൺ, യു ക്യാൻ ഈസിലി മാനേജ് യുവർ ടൈം. സോ വൺസ് അഗൈൻ 6:20 ആയി. താങ്ക് യു സോ മച്ച്, താങ്ക്സ് അലോട്ട്. ഓവർ ടു യു. നല്ലൊരു പ്രശ്നമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന ക്ലാസ്സിൽ ആരോ സാർ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു ഡു ലിസ്റ്റിനെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കണം അല്ലേ? ടു ഡു ലിസ്റ്റ് അല്ല, നമ്മളൊരു ഗോൾ സെറ്റിംഗിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അത് നമുക്ക് ഇതിന്റെ ഞാൻ ഈ ഇപ്പൊ ഈ പറഞ്ഞ ഇതെല്ലാം ഞാൻ എടുക്കുന്നത് ആസ് എ പാർട്ട് ഓഫ് നമ്മുടെ ഒരു ഫോക്കസിനെ ബേസ്ഡ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പൊ വൺസ് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ സെറ്റ് വി ക്യാൻ ടേക്ക് എ ക്ലാസ് ബൈ ഗോൾ സെറ്റിംഗ്. നമ്മുടെ ഓരോ ദിവസവും നമ്മള് എന്താ പ്രോപ്പർ ആയിട്ട് പ്രൊഡക്റ്റീവ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്ക് ചെയ്യേണ്ട ആദ്യം നമ്മള് അതിന് വേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെക്കണം അല്ലെ, പ്ലാൻ ചെയ്ത് വെക്കണം. അപ്പം അത് നമുക്ക് പ്രൊഡക്റ്റീവ് നമ്മുടെ ഇന്നത്തെ ഒരു സോറി ഇന്നത്തെ ഒരു ഡേ പ്രൊഡക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പം വിജയിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഒരു ഈ ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയാം.
സോ ഇതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇന്നത്തെ സാറിന്റെ ഓസി സാറ സെഷൻ ബേസ് ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ടൈം ഒപ്പം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നമുക്ക് ഇത് ഇഷ്ടപ്പെട്ട ആരംഭിക്കാം. ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കൂടി പറയാം, അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടി അത് എഫക്റ്റീവ് ആയിട്ട് തോന്നും. ആ ശ്രീരാജ്. ആ സാർ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. ആ സാർ, ഈ ക്ലാസ്സിനകത്ത് സാർ ക്ലാസ് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഉള്ള വിറ്റമിൻ എൻ ആണ്. അത് ഞാൻ വീട്ടിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയത്ത് ഇപ്പൊ 2-3 വർഷം എടുത്ത് കൊറോണയ്ക്ക് ശേഷം സ്ഥിരമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നതാണ്. അപ്പോ ഈ ഈ സേ നോ എന്ന് പറഞ്ഞ വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യം അതിപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രാവിലെ 8 മണിക്ക് ഞാൻ ജോലി ചെയ്യാൻ കയറിയിരിക്കും, അപ്പൊ തന്നെ ഉടനെ അടുത്ത വിളി വരും, എടാ കുട്ടീനെ ഒന്ന് പിടിക്കുന്നു പറയും. ഏഹ് ഏഹ് പിന്നെ അടുത്ത പരിപാടി വരും, ആ പച്ചക്കറി ഒന്ന് മേടിച്ചിട്ട് വാന്ന് പറയും. അപ്പൊ ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, എന്റെ വർക്ക് ചെയ്യുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. രാത്രി 12 മണിക്ക് ശേഷം അല്ലെങ്കിൽ 10 മണിക്ക് ശേഷം ആയിരിക്കണം ഞാൻ എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവരെല്ലാം ഉറങ്ങി, ഇവരെല്ലാം പ്രശ്നങ്ങളും സോൾവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഞാൻ ശരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ, യെസ് ആ യെസ് സാധനം, ആ അതും തന്നെ എനിക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ തന്നെ ഇന്ന് ഇന്ന് ചെയ്യണ്ട, നാളെ ചെയ്യാം, നാളെ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളി തള്ളി നീക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുപോലെ നമ്മുടെ ഐസൻഹവർ മെട്രിക്സ് സാർ പറഞ്ഞത്, ഞാൻ ഡു ഇറ്റ് നൗ എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും ഞാൻ നാളേക്ക് മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ ചെയ്യും. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതല്ല, നമ്മള് തീർച്ചയായിട്ടും മാറ്റും. സാറിന്റെ ക്ലാസ് എന്തായാലും നല്ലൊരു ഹെൽപ്പാണ്. താങ്ക് യു സാർ. താങ്ക് യു ശ്രീരാജ്, താങ്ക്സ് അ ലോട്ട്. ഞാനും ഇതുകൊണ്ട് തന്നെ വീട്ടിൽ വർക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യപ്പെടാത്ത ആളാണ്. കൊറോണ സമയത്ത് പോലും ഞാൻ എവിടെയെങ്കിലും പോയിരുന്ന് വർക്ക് ചെയ്യാറുള്ളൂ. കാര്യം വീട്ടിലിരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കാന്ന് അവരുടെ വിചാരം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്നും പറ്റില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും റൂം എടുത്ത് മാറുന്നതായിരിക്കും വളരെ നല്ലത്. കാര്യം ഇവർക്കിത് മനസ്സിലാവൂല. അത് ശരിയാ സാർ, ഇപ്പൊ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എങ്കിൽ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു 10-15 വർഷം. അപ്പൊ ആ 10-15 വർഷം ഞാൻ ബാംഗ്ലൂരിലുള്ള സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഓഫീസിൽ പോയിട്ട് വേറെ യാതൊരു ലൈഫും ഉണ്ടായിരുന്നില്ല. അപ്പൊ വീട്ടിൽ വന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ചാൽ നമ്മുടെ കുറെ കാലത്തിന് ശേഷം നാട്ടിൽ വന്നിട്ട് നല്ല നമ്മളെ മഴയും പുഴയും ഫുട്ബോൾ കളിയും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ നാട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏഹ് ഇവിടുന്ന് ജോലി ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ കോലം മാറാൻ തുടങ്ങിയത്. പിന്നെ പറയാ, ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവരുടെ അവകാശമായിട്ട് മാറി. നമ്മൾ സ്ഥിരമായിട്ട് ഇത് നമ്മൾ തിരിച്ചു മാറ്റണം. കാര്യം ചില നമ്മളിപ്പോഴും ഇത് എന്റെ ഷെഡ്യൂൾഡ് ടൈമാണ്. അതെ അതെ ഇതൊക്കെ കുറച്ച് അർജന്റ് ഒന്നുമല്ലല്ലോ, ഈ സാധനമൊക്കെ ചിലപ്പോ കുറച്ച് കഴിഞ്ഞ് ചെയ്യാവുന്നതാണ്. സോ ഓക്കെ, നമുക്കിപ്പോ ഒരു ഒരു 9 to 12 വർക്ക് ചെയ്തിട്ട് ഓക്കെ നമുക്കൊരു ഹാഫ് ആൻ അവർ ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. കടയിപ്പോക്കും കൊച്ചിനെ പിടിക്കലും ബാക്കി എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇതെല്ലാം കൂടി ചെയ്യുന്ന നമ്മള് വെറും മണ്ടനും തിരുമണ്ടനായിട്ട് മാറും. അതെ 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 ശരിയാണ് സർ. ഓക്കെ 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 സർ, ശരി. താങ്ക് യു താങ്ക് യു താങ്ക് യു. Thank you, Srija, sir. Then Unnikrishnan, sir. ഹലോ. ആ പറഞ്ഞു വൈഫാണ്. ാണ് അതെ അതെ സാറ് ഇന്ന് പറഞ്ഞാല് എനിക്ക് പെട്ടെന്ന്, അതായത് ഓരോ പോയിന്റ് ആണ് സാറ് പറഞ്ഞ പോലെ നമുക്ക് മനസ്സ് മൈൻഡിൽ ഇരിക്കുള്ളൂ. എനിക്കിന്ന് ടൈം ട്രാക്കിംഗ് ആണ് ഇഷ്ടമായത്. കാരണം ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ചില ദിവസങ്ങളിൽ ചെയ്യും, ചില ദിവസങ്ങളിൽ സമയം കിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കും ആ ഇന്ന ജോലി കഴിഞ്ഞിട്ട് ചെയ്യാന്ന്. പിന്നെ അതങ്ങനെ ആ ഒരു ദിവസത്തെ അത് അങ്ങനെ ഇടും. എന്നാ വിചാരിക്കും ജോലി കഴിഞ്ഞ് വന്ന് വൈകിട്ട് ചെയ്യാന്ന്, അപ്പോഴും എനിക്കത് പറ്റാറില്ല. എന്നാൽ ചില ദിവസങ്ങളിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ടൈമിന് തന്നെ ഒരു 4:30 4:00 ആകുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി മോൻ പറഞ്ഞൊരു കാര്യമാണ്, അമ്മയ്ക്ക് എന്റെ ഒപ്പം ഇരിക്കാൻ ഇപ്പൊ സമയമില്ല, അമ്മയ്ക്ക് ജോലി തിരക്കാണ്, അവൻ 8-ലാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മോൻ എന്താ ചെയ്യാ, അമ്മ ഇത്രയൊക്കെ ചെയ്യണില്ലേ, വന്നിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളാകുമ്പോ അമ്മയ്ക്ക് സമയമില്ല, നീ കാണാറുള്ളതല്ലേ ചോദിച്ചപ്പോ അവൻ പറയാണ് അമ്മയ്ക്ക് ചെറുപ്പത്തിൽ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ 4-ാം ക്ലാസ്സിൽ അമ്മ എനിക്ക് LSS മേടിച്ചു തന്നില്ല. അപ്പൊ അതൊക്കെ അമ്മയ്ക്ക് പറ്റുന്നുണ്ടല്ലോ, ഇതെന്തപ്പോ പറ്റാത്തത്, അമ്മയ്ക്ക് ഇപ്പൊ കാര്യങ്ങൾ ശ്രദ്ധ ഇല്ല എന്നിട്ടാണ്. പക്ഷെ സാറേ എനിക്കിപ്പോ തോന്നുന്നു നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോ ഇത്ര മണി ഇത്ര സമയം ഇന്ന ജോലി, ആ സമയത്തിനുള്ളിൽ അതൊരു ഇതേപോലെ നമ്മളൊരു ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോന്നല്. എന്തായാലും വളരെ നല്ല ഇഷ്ടമായി എനിക്ക് ഈ ഒരു ടൈം ട്രാക്കിംഗ് എന്നുള്ളത്, വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഓസ്റ്റിൻ സാർ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം, താങ്ക് യു സോ മച്ച്. ദിവ്യ മാം.